കുറച്ച് നാളായി ഇപ്പം ഞാൻ കുക്കിങ്ങിൽ കയറിയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കാൻ ഇഷ്ടം ബാർബിക്യൂസാണ്. ബാർബിക്യൂസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കും, പക്ഷേ എല്ലാവരും പറയും ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ ആരെങ്കിലും അടുത്തില്ലെങ്കിൽ ഞാൻ ഈ ഉണ്ടാക്കിയിരുന്ന ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി പകരം ഞാൻ കഴിക്കാൻ തുടങ്ങി. ഞാൻ ആ പൊറോട്ട വീശി അടിച്ച് തുറന്നുണ്ട്, പക്ഷേ ഇതെല്ലാം മേളിപ്പ് ഒട്ടിയിരുന്നു. അവസാനം അതൊക്കെ വലിച്ച് ഈ ഗാലറിയാണ് ഏറ്റവും വലിയ കോമഡി എന്നറിയാം. ആക്ച്വലി ഇത് എന്നെ കളിയാക്കി വിളിക്കാൻ തുടങ്ങിയതാണ്, പക്ഷേ അതങ്ങനെ പോയി. ഞാനും പിന്നെ ഞാൻ പറയുന്നു ഞാൻ അവിടുന്ന് ഞാൻ പെട്ടെന്ന് നെർവസ് ആയി പോയി. പെട്ടെന്ന് ഭയങ്കര ചീത്ത വിളി ഈ ചാടി ഓടി ഞാൻ അവിടെ തിരിച്ചെല്ലാം പോയാ വീണ്ടും ഷോർട്ട് റെഡി ആവാന്ന് ഞാൻ അങ്ങനെ പോയി ഓട്ടോ കയറി. കാലേട്ടൻ എന്ന് പറയുന്നത്, പുലിമുരുകൻ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ വലിയൊരു ഗോഡ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കരുതുന്നത്. കാരണം സിനിമ എന്നുള്ളത് മാത്രമല്ല, ഫസ്റ്റ് ഞാൻ മമ്മൂക്കെടുത്ത് അഭിനയിക്കുക, ആ ഷോർട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. കാരണം നമുക്ക് ചിപ്പ് ഇങ്ങനെ ടെൻഷൻ, അപ്പോൾ ഞാൻ ടഫ് കൊണ്ട് നമുക്ക് റിഹേഴ്സൽ എടുക്കാം, റിഹേഴ്സൽ എടുക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ജാംഗോ സ്പേസ് വിത്ത് മീ കിങ്ങിണി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സെലിബ്രിറ്റി ഫാമിലിയിൽ പെട്ട ഒരാളാണ്. അയാളുടെ അപ്പൂപ്പൻ സെലിബ്രിറ്റിയാണ്, അമ്മ, അമ്മയുടെ സിസ്റ്റർ, അമ്മാവൻ, ഇവൻ വൈഫ് എല്ലാവരും ആർട്ടിസ്റ്റാണ്, ബ്രദർ. അപ്പം കംപ്ലീറ്റ് ആയിട്ടൊരു സെലിബ്രിറ്റി ഫാമിലിയാണ് നമ്മുടെ സ്വന്തം, നമ്മുടെ പ്രിയപ്പെട്ട വിനു മോഹൻ ചേട്ടൻ. ഹായ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. വിശേഷം നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഫുള്ള് ജിമ്മും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതെ, കുറച്ച് നാളായിട്ട്, രണ്ട് മാസമായിട്ട് ഫുൾ വർക്കൗട്ട്. കാരണം ആ പടത്തിന് ഒരു മൂവി ചെയ്യുന്നുണ്ട്, സോ അതിൻ്റെ പേരും ഇതൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. സോ അത് കാരണം ഞാനതൊരു പറയുന്നില്ല, ബട്ട് ആ ഒരു മൂവിക്കും പിന്നെ രണ്ട് പ്രൊജക്റ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ മുടിയെല്ലാം ഇങ്ങനെ വളർത്തിയിരിക്കുന്നത്. അടുത്തത് ആക്ച്വലി ആ രണ്ട് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടിലും വർക്ക്ഔട്ട് വേണം. അത്യാവശ്യം നല്ല ഫുഡിയും നല്ല മടിയനും ആയതുകൊണ്ട് നല്ല തടിയായിരുന്നു. അപ്പം എനിക്ക് തന്നെ തോന്നി, സോ വരുന്ന പ്രൊജക്ട്സ് ആണെങ്കിലും അന്നപ്പോഴായാലും എനിക്ക് രണ്ട് മൂന്ന് പ്രൊജക്റ്റ് ഇപ്പം ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ ഒരു തോന്നല് തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ തോന്നി വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഇവർക്ക് കുറച്ച് ഇപ്പം സ്ക്രിപ്റ്റിൻ്റെ ഇതൊക്കെ നടക്കണേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ പറയുന്ന വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന്. പക്ഷേ അങ്ങനെ ഞാൻ അവരും പറഞ്ഞു, പിന്നെ ചെയ്ജ്, അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സിഞ്ചോ എന്ന് പറഞ്ഞിട്ട്, അവനാണ് പറഞ്ഞത് വർക്ക്ഔട്ട് ചെയ്യണം പറഞ്ഞിട്ട്. അവൻ ഒരാളെ ട്രെയിനറെ ഒരു അനൂപ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് എനിക്ക് ട്രെയിനർ. സോ അനൂപിനെ വന്നു, അവനെന്നെ നല്ല പണി എടുപ്പിക്കുന്നുണ്ട്. കിടന്നുറങ്ങിയാലും വിളിച്ചുണർത്തി, വാ വാ ചേട്ടാ, വാ ചേട്ടാ വിളിച്ചോണ്ട് പോകും. ഇൻസ്റ്റയിൽ കാണുന്നുണ്ട് ഇങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ, പോസ്റ്റ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫുഡി ആയതുകൊണ്ട് ഈ ശരീരത്തിന്റെ കാര്യത്തിൽ പണിയെടുക്കാൻ കുറച്ച് മടിയാണെന്ന്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടർ വേണമെന്ന് വെച്ച് ചൂസ് ചെയ്തതാണോ ഇൻറ്റൻഷ്യലി? ഇനി കുറച്ച് ഈ പ്രൊജക്ട് കുറച്ച് നാളോട് എന്നോട് പറഞ്ഞു, എനിക്ക് ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചെയ്യുന്ന സാധനം അതൊരു എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കുറച്ച് ടൈം എടുത്ത്, ഇപ്പം ഇട്ടിമണി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്തില്ല കുറെ. അത് കഴിഞ്ഞിട്ട് ശരത്തേണ്ട കണക്ക് ദിവസം മൂവി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യാനിരുന്നു. സോ കോവിഡിന്റെ ഇത് കാരണം അതൊന്ന് ഡിലേ ആയി. അപ്പോൾ അത് കാരണം പിന്നെ അതിനുശേഷം ഈ പ്രൊജക്റ്റ് വന്നപ്പോൾ ഈ സബ്ജക്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കൊന്നും ഒരു വർഷത്തോളം ഇതിൻ്റെ സ്ക്രിപ്റ്റിലിരുന്ന എല്ലാവരും ഇരുന്ന് നല്ല പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ വന്നൊരു പ്രൊജക്റ്റാണ്. സോ അതാണ്, അപ്പം ഞാൻ വിചാരിച്ചു അത്രയും ആത്മാർത്ഥം എല്ലാവരും എടുക്കുമ്പോൾ ഞാൻ പണിയെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ വെറും ഇതല്ല കാണിക്കുക. സോ അത് ഞാൻ പറഞ്ഞു ഞാൻ വർക്ക്ഔട്ട് ചെയ്യാം. സോ അങ്ങനെ തുടങ്ങി, ആദ്യമൊക്കെ മടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം രസമായി. ഒരു രണ്ടു മാസമൊക്കെ റിസൾട്ട് കാണുമ്പോൾ ഒരു രസം. പക്ഷെ ഇപ്പോഴിങ്ങനെ ഭക്ഷണം കാണുമ്പോൾ വേണോ വേണോ. പിന്നെ അവസാനം ഞാൻ എനിക്ക് അത്ര ടെമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി കഴിച്ചിട്ട് പിറ്റേ ദിവസം ഇച്ചിരി കൂടെ വർക്ക്ഔട്ട് ചെയ്യും. പ്യുവർ ഡയറ്റ് ഒന്നുമില്ല, അങ്ങനെ ഡയറ്റ്സ് ഭയങ്കര ഹെവി ഡയറ്റ്സ് ഒന്നുമില്ല, പക്ഷെ റൈസും ഷുഗറും ഒക്കെ ഒന്ന് കട്ട് ഓഫ് ചെയ്തു. എനിക്കോ, എൻ്റെ ഏറ്റവും ഫുഡ് റൈസ്, സദ്യ ഇഷ്ടമാണ്, കഞ്ഞി ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയും ഉണക്കമീനും ഇച്ചിരി ചമ്മന്തിയും അച്ചാറും പപ്പടം. പപ്പടമല്ല, പയറുണ്ട് നല്ലതാണ്. ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിച്ചോണ്ടോ, എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. ചേട്ടൻ്റെ തന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, മറ്റേ പിടിയോ അങ്ങനെ എന്തോ ഒരു സാധനം കുക്ക് ചെയ്യാൻ നേരത്തെ ചിക്കൻ ഒക്കെ വെച്ചിട്ട്. പിന്നെ നമ്മളെല്ലാം കണ്ടിട്ടല്ലോ എന്നിരിക്കുള്ളൂ. എന്തൊക്കെയായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് പരീക്ഷണങ്ങൾ? കുറച്ച് നാളായി ഇപ്പം ഞാൻ കുക്കിങ്ങിൽ കയറിയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കാൻ ഇഷ്ടം ബാർബിക്യൂസാണ്. ബാർബിക്യൂസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലുണ്ടായ സമയത്ത് ഞാൻ ഉണ്ടാക്കും, പക്ഷേ എല്ലാവരും പറയും ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ ആരെങ്കിലും അടുത്തില്ലെങ്കിൽ ഞാൻ ഈ ഉണ്ടാക്കിയിരുന്ന ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി പകരം ഞാൻ കഴിക്കാൻ തുടങ്ങി. സോ അത് ആ സമയത്ത് എനിക്ക് കിട്ടുന്ന എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള മസാലാസ് എന്തൊക്കെയാണ് ഉള്ളത്, സോ അതെല്ലാം ഞാൻ മിക്സപ്പ് ചെയ്തിട്ട് ചെയ്യും. ഈ പിടി എങ്ങനെ ഉണ്ടാക്കി, പിടി
യൂഷ്വലി റൈസ് മറ്റേ കുണ്ടയാക്കി നമ്മൾ അതങ്ങനെ ബോൾ ബോളാക്കി തേങ്ങ ഇട്ടിട്ട് ചെയ്യും, തേങ്ങാപ്പാൽ ഇത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് ചിക്കൻ ആഡ് ചെയ്തു, കാരണം ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിങ്ങനെ ഫുൾ ചതച്ച് 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 അതിനകത്ത് ഇട്ട് അത് കുക്ക് ചെയ്ത് അങ്ങനെയാണ് ആ സാധനം ഉണ്ടാക്കി. പക്ഷെ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഇടിയിറച്ചി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതായത് ഈ ഉണക്കി, ശരിക്കും ഇവിടെ മൂന്നാർ പോകുന്ന വഴിക്ക് ഒരു വീടുണ്ട്, അവരാണ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഈ പലപ്പോഴും പലയിടത്തും നമുക്ക് ഈ ഫ്രൈ ചെയ്തിട്ട് അതിനെ ഇടിച്ചിടിച്ച് ഒരു ഇടിയിറച്ചി കോൺസെപ്റ്റിലേക്ക് മാറ്റും. പക്ഷെ ഒറിജിനലായിട്ട് ചെയ്യുന്നത് ഈ റിബ്ബ്, ഇതിൻ്റെ ബഫലോ റിബ്ബുണ്ട്, റിബ്ബിൻ്റെ ആ ഇത് പാറക്കല്ലിലിട്ട് ഉണക്കിയിട്ട് അത് പുക കൊള്ളിച്ച് അങ്ങനെ കുറേ പ്രോസസ്സുണ്ട്. സോ അങ്ങനെ കറക്റ്റ് ഇടിയിറച്ചിൻ്റെ പീസ് അത് ഈ അത് കറക്റ്റ് ഞാൻ എനിക്ക് എല്ലാവരും എവിടേക്ക് വേറെ എനിക്കറിയാവുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്നാർ പോകുന്ന വീട്ടിലൊരു വീടുണ്ട്, അത് ഒറിജിനൽ കറക്റ്റാണ്. ആ സാധനം എടുത്തുകൊണ്ട് വന്ന് അത് ചതച്ച് 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 ഇങ്ങനെ നാരുകളാക്കിയിട്ട് അതുണ്ടാക്കി അത് ഉണ്ടാക്കി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ചേട്ടൻ ഫുഡി ആയതുകൊണ്ടാണോ ഇങ്ങനെ ചേട്ടൻ പറയുമ്പോൾ തന്നെ നമ്മൾ കൊതിപ്പിച്ച്, നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് ആത്മാർത്ഥതയോടെ കഴിക്കണം. എന്റെ പ്ലേറ്റ് കണ്ടാ പറയാം എല്ലാരും, ഈ പ്ലേറ്റ് ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ നോക്കിയ പൊറോട്ടയാണ്. നടന്നോ? ഇല്ല, ഞാൻ ആ പൊറോട്ട വീശി അടിച്ച് തുറന്നിട്ടുണ്ട്, പക്ഷെ ഇതെല്ലാം മേളിപ്പി ഒട്ടിയിരുന്നു. അവസാനം അതൊക്കെ വലിച്ചു, കാരണം ഞാനും എന്നും കൂടെ അത് ഇപ്പോഴല്ല കേട്ടോ, ഞാൻ എനിക്ക് തോന്നുന്നു പ്ലസ് ടുനോ ഡിഗ്രിക്കൊന്നും പഠി ആ ഒരു ടൈമാണ്. അപ്പോൾ അമ്മ അച്ഛനൊക്കെ വർക്കിന് പോകുന്ന സമയം ഞങ്ങൾ രണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ ആ ടൈമിൽ, കൂടുതൽ ചിലപ്പോൾ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതിലൊക്കെ നോക്കി ഓരോരുത്തരൊക്കെ ചോദിച്ചു, അന്ന് ഒരുപാട് റിവ്യൂ എന്താ പറയുക കുക്കിംഗ് ടിപ്സ് ഒന്നും വീഡിയോസ് ഇല്ല, ഐ മീൻ ഈ കൂടുതലും ഗൂഗിളിലൊക്കെ തപ്പിയെടുത്തു ബ്ലോഗ് അങ്ങനെ ബ്ലോഗ് ആ ഒരു ട്രെൻഡ് ഫേസ്ബുക്ക് റീസെന്റ്ലി അല്ല. ഇതൊരു ഞാൻ പറയുന്ന ഒരു സ്കൂളിംഗ് ഒരു 2004-05 ടൈം ആ ഒരു 2005 സ്കൂളിംഗ് ആ ഒരു സ്കൂളിംഗ് ടൈമാണ് ഫസ്റ്റ് ഫിലിം വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമാണ്. അപ്പോൾ അതിങ്ങനെ തപ്പിയെടുത്ത് എങ്ങനെയൊക്കെ തപ്പിയെടുത്ത് പക്ഷെ ഉണ്ടാക്കി, പക്ഷെ അതിനകത്ത് എന്തോ ചേർക്കാൻ പറ്റുമോ എന്ന് മനസ്സിലായി. ഇതങ്ങോട്ട് വിരിയുന്നില്ല, അപ്പോൾ വീശി അടിച്ചത് ഇതെല്ലാം കൂടെ മേളിൽ പോയി വന്നപ്പോൾ അവിടെ നിന്നൊക്കെ അതൊരു മണിക്കൂറത്തെ പണിയാണ്. എല്ലാവർക്കും അറിയാലോ നമ്മൾ ഉണ്ടായിരുന്നു കൂടെ സപ്പോർട്ടിന്. അവൻ അന്ന് എനിക്കും 7th or 8th ആ ടൈമാണ് സ്കൂളിൽ പഠിക്കുന്ന ടൈമാണ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ ചേട്ടൻ്റെ ഇപ്പം ഈ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു നടനായിരുന്നു, പക്ഷെ ഇപ്പം കാണാനില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ കമൻസിലാണെങ്കിലും അല്ലാതെ ഇപ്പം മെസ്സേജിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അത് ചേട്ടനായിട്ട് വേണം എന്ന് വെച്ചിട്ട് ഒരു ബ്രേക്ക് പോലെ എടുത്തതാണോ അതോ അത് നാച്ചുറലി അങ്ങനെ വന്നതാണോ? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഈ അച്ഛൻ മരിച്ച സമയത്ത് കുറച്ച് കഴിഞ്ഞ് പിന്നെ അതൊരു എനിക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് സിനിമകളൊന്ന് ഇത് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ നന്നായി തടിച്ചു. എൻ്റെ ഒരു രൂപം തന്നെ എനിക്ക് ഭയങ്കര തടിയൊക്കെ ആയപ്പോൾ എനിക്ക് തന്നെ അതൊരു കോൺഫിഡൻസ് കുറവായിരുന്നു സിനിമ ചെയ്യാൻ. അത് എന്തുകൊണ്ട് ചിലപ്പോൾ എന്നിലേക്ക് വന്ന ക്യാരക്ടേഴ്സിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ആ ക്യാരക്ടർ എൻ്റെ രൂപമായിട്ട് എനിക്കൊരിക്കലും മാച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ കുറേ സിനിമകൾ ഞാൻ വിട്ടിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ വിട്ടിട്ടുണ്ട്. അവസാനം കുറേ പലരും എന്നോട് ചോദിച്ചു, ഇപ്പോഴല്ല ഒരു ഒരു 2014 ആ ടൈമിൽ. സോ അമ്മ എന്ന് കുറേ പേര് ചോദിച്ചു, എന്താ വിനു ഇനി അഭിനയിക്കുന്നില്ല എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഒടുങ്ങി. അവസാനം വൈഫാണ് പൊന്നുമാണ് ഇട്ടില്ല വർക്കൗട്ട്, അന്നും ഇതേപോലെ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് വർക്കൗട്ട് ചെയ്ത് കുറഞ്ഞു. പക്ഷെ എനിക്ക് തന്നെ തോന്നി അത് കുറഞ്ഞു. അത് കുറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ലാലുവേട്ടനാണ് ഫോട്ടോ, അപ്പോൾ ഈ ഫോട്ടോ എടുത്ത് ഇവളുടെ നിർബന്ധം പൊന്നും നിർബന്ധത്തിലാണ് എൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഹെയറൊക്കെ ഇങ്ങനെ കുറച്ച് ഹെയർ സ്റ്റൈലൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് ശരി നമുക്ക് ചെയ്യാം ചുമ്മാ എടുത്താൽ. ഞാൻ ലാലുവേട്ടൻ ആ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു, വിനു എവിടെയാണ് ഐ മീൻ നീ എന്താ ചെയ്യുന്നതെന്ന്? പറഞ്ഞു ഇല്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. പറഞ്ഞു ഇല്ല നീന ചെയ്യണം എന്ന് പറഞ്ഞു. നീനയിൽ അത് ആക്ച്വലി ഒരു ഗസ്റ്റ് റോളാണ്, പൃഥ്വി ചെയ്യായിരുന്നു അപ്പോൾ പാവാട എന്ന് പറഞ്ഞ മൂവി വന്നപ്പോൾ അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നീ അത് ചെയ്യുന്ന നല്ലതാണ് നിനക്ക് ഇപ്പം ഈ രസമാണ് നിൻ്റെ അപ്പിയറൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ആ നീന ചെയ്യുന്നത്. ശരിക്കും ഞാനൊരു ഗ്യാപ്പ് എടുത്തിട്ട് വന്നൊരു പടം നീനയാണ്. പിന്നെ നീന ചെയ്തു, പുലിമുരുകൻ ചെയ്തു, പിന്നെ എനിക്ക് എല്ലാ സിനിമകളും ഒരുപാട് വരുവലിച്ച് ചെയ്യാനൊരു ഒരു ഒരു ടെൻഷൻ ഒരു വേണ്ടാന്ന് തോന്നി. കാരണം നല്ല സിനിമകൾ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ അതുപോലെ സത്യനങ്ങളുടെ പടം ചെയ്തു, പിന്നെ ഇപ്പം ലാസ്റ്റ് ചെയ്ത് ഇട്ടിമണി ചെയ്തു ലാലൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് ആണ് ഈ ഈ സിനിമ ശരത്തേൻ്റെ കണക്ക് ദിവസം അതിങ്ങനെ കണ്ടിന്യൂ വരായിരുന്നാണ്. അപ്പോഴാണ് ഈ കോവിഡ് വന്നപ്പോൾ ഒന്ന് ബ്രേക്ക് ആയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നും പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ ഈ സിനിമയുടെ വർക്കിലേക്ക് വന്നു. സോ ഒരു വർഷമായിട്ട് ആ ഒരു പ്രൊജക്ട് എടുത്തതല്ല പക്ഷെ ഹാപ്പൻ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ചില സിനിമകൾ വന്നപ്പോൾ എനിക്ക് തന്നെ അത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പൊ ഞാൻ കമ്മിറ്റ് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ സിനിമകളുണ്ട് ഓഫ്കോഴ്സ്. നമ്മുടെ ചോദിക്കുന്ന പറഞ്ഞാല് ചേട്ടന് തന്നെ അറിയാം ഈ പറഞ്ഞ പോലെ ട്രോളും കാര്യങ്ങളൊക്കെ അറിയാലോ, ഈ പറഞ്ഞ ഗാലക്സി സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയട്ടെ. ഈ ഗാലക്സി സ്റ്റാർ ഏറ്റവും വലിയ കോമഡി എന്നറിയാം. ആക്ച്വലി ഇത് എന്നെ കളിയാക്കി വിളിക്കാൻ തുടങ്ങിയതാണ്, പക്ഷെ അതങ്ങനെ പോയി. ഞാനും പിന്നെ ഞാൻ പറയാം ട്രോൾ എനിക്ക് ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. കാരണം ട്രോൾ എന്ന് പറയണത്
അത് അത്യാവശ്യം ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾക്കല്ലാതെ ട്രോള് ചെയ്യാൻ പറ്റില്ല. ഒറ്റ പണ്ട് നമ്മൾ കാർട്ടൂണിലൂടെ പഴയ വീഡിയോ വെച്ചിട്ട് കേരളോത്സവം ആ ഒരു ഫിലിമെന്റ് വെച്ചിട്ട് KGFന്റെ BGM ആയിട്ട് ഇപ്പൊ വരെ ഇറക്കിയിട്ടുണ്ട്. ആൾക്കാർ ഇപ്പോഴും ചേട്ടന്റെ പുറകെ അവരത് വെച്ച് വരുമാനം ഉണ്ടാക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, ഞാൻ ഈ ട്രോളൊക്കെ എനിക്ക് ഇവരെല്ലാം ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സ് കുറെ പിള്ളേരുണ്ട് അറിയാവുന്ന, ഇവരൊക്കെ അയച്ചു തരും എനിക്ക്. ഞാൻ ഇതൊക്കെ കാണും, ഞാൻ ഇവർക്കൊക്കെ റിപ്ലൈ ചെയ്യും. കാരണം വേറെ ഒന്നുമല്ല, ഇവരുടെ ഒരു ക്രിയേറ്റീവ് സൈഡല്ലേ. ഇപ്പം ഈ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഒരു സിനിമയ്ക്ക് 2.5 മണിക്കൂറുള്ള സിനിമയെന്ന് ഒരു പോയിന്റ് ഒരു ഫ്രാഷ് ഓഫ് സെക്കൻഡ്സ് വരുന്ന ഒരു ഫേസ് എടുത്തിട്ട് കണക്ട് ചെയ്ത് വേറൊരു മ്യൂസിക് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചുമ്മാ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ല. അത് നല്ല സമയമെടുത്ത് കഷ്ടപ്പെട്ടിരുന്നാൽ മാത്രമേ ഈ സാധനം എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു നമുക്ക് ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രോൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ 100% നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യണം. പിന്നെ അവരെ അപ്രിഷിയേറ്റ് ചെയ്ത് മാത്രമല്ല അവരുടെ ആ കഴിവിനെ, അത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് അവർ. അതുകൊണ്ടാണ് ആ ട്രോൾസ് നമ്മൾ ആസ്വദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എത്ര ട്രോള് നമ്മൾ കണ്ടിട്ട് നമ്മൾ ഓർമ്മ പോലും ഇല്ലാത്ത ട്രോളുണ്ട്. പക്ഷെ ചില ട്രോളുകളൊക്കെ നമുക്ക് എപ്പോഴും നിൽക്കുന്ന എന്തുകൊണ്ടാണ്, അത്രയും നല്ല കണ്ടന്റുകൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ അത് 100% അവരെ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇപ്പം ചേച്ചിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ചേട്ടനാണെങ്കിലും അയ്യോ ഞാൻ ചെയ്യുന്നത് നല്ല രീതിയിൽ റീച്ച് ആകാത്തത് കൊണ്ടാണോ ഇല്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു, അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. സീ ഞാൻ ഇത്രയും സിനിമ ഒരു ഗ്യാപ്പ് ഇട്ട സമയത്ത് പോലും ആൾക്കാരുടെ മനസ്സിൽ അത്ര, ചിലപ്പം എനിക്ക് തന്നെ അറിയാം, ഈ ഞാൻ നല്ല തടി കൂടിയ സമയത്ത് എനിക്ക് അങ്ങനത്തെ പടം അങ്ങനെ വെച്ച് പടം കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, ചേട്ടാ തടി കുറയ്ക്കണം അത് വർക്ക്ഔട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും മടി ഭയങ്കര കൂടുതലായതുകൊണ്ട് നല്ല ഫുഡ് കണ്ടാൽ കഴിക്കുന്നുള്ളത് കൊണ്ടും ഇത് കൂടി വന്നു. അങ്ങനെ ഇരുന്ന സമയത്തും പലപ്പോഴും പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ സിനിമ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല പല സിനിമകളും ഞാൻ ഇപ്പം ഞാൻ ബിസിയാന്ന് പറഞ്ഞ് മാറ്റിയതിൻ്റെ കാരണം തന്നെ, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഞാൻ വീണ്ടും ഈ തടിയോടെ ചെന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവരെ എന്താ അവരോട് നമ്മൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ഇല്ല തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല സിനിമകളും മാറിപ്പോയി, ഈ രൂപം വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. അതുണ്ട്. പിന്നെ ഈ പറയുന്ന ട്രോള് വന്നപ്പോഴാണോ ഈ ചെയ്ത സിനിമകൾ ഇത് ചെയ്യണ്ടായിരുന്നു തോന്നിയത്? അതോ അല്ലാതെ ചില സിനിമകൾ ഇപ്പം എൻ്റെ തുടക്ക സമയത്തുള്ള സിനിമകളുടെ ഇപ്പോഴത്തെ ഒരു ഷൂട്ടിംഗ് പാറ്റേണും അന്നത്തെ ഇതും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നും, ഭയങ്കര നമുക്ക് നല്ല കഥയാണ് തോന്നും. പക്ഷെ അതിനൊരു ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ട് കിട്ടാതെ വന്നിട്ടുണ്ട്. സോ ചിലപ്പോൾ സെലക്ഷൻസിൻ്റെ പ്രശ്നമായിരിക്കും, നമ്മളുടെ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ സിനിമകൾ എന്താ പറയുക, കുറച്ചും കൂടെ നമുക്ക് പല റെഫറൻസ് പല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു ഇപ്പം ഒരു എനിക്കൊന്ന് 2012 ശേഷമാണ്, ഒരു 10 വർഷം ആയിട്ടില്ല നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ, ഒരു 6-7 വർഷമേ ഉള്ളൂ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായി. 2015 ശേഷമാണ് ഇത്രത്തോളം സിനിമകളുടെ ഒരു ചേഞ്ച്, വേറെ പാറ്റേൺ, പല രീതിയിൽ സിനിമകളെക്കുറിച്ച് കൂടുതൽ റെഫറൻസുകൾ വരാൻ തുടങ്ങിയതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ അതിനു മുമ്പ് 2007 മുതൽ ഒരു 10 വരെയുള്ള സമയം സാധാരണ പഴയ സിനിമകളുടെ അതേ പാറ്റേണിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്തുണ്ടായിട്ടുള്ള സിനിമകൾക്ക് കേട്ട കഥ നല്ല കഥയായിട്ട് തോന്നി, പക്ഷെ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം അവരോട് നമുക്ക് എനിക്ക് അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാനുള്ളൊരു ഇതില്ല. പിന്നെ സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്തും പണ്ട് തൊട്ട് അറിയാവുന്ന ആൾക്കാരുടെ, ഞാൻ അതാണ് നമ്മൾ എപ്പോഴും സിനിമയ്ക്ക് ഈ നമ്മൾ നല്ല സബ്ജക്റ്റും കണ്ടന്ററി ആയിട്ട് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞ ഒരു എടുത്തു വിളിച്ച് നോ പറയാൻ അറിയാത്ത, അല്ലാതെ എനിക്കും പേഴ്സണലി മനസ്സിലായത് ഇന്റർവ്യൂവിന്റെ കാര്യത്തിന് വിളിച്ചപ്പോഴാണെ തന്നെ ഇപ്പൊ ചേട്ടൻ ബിസി ആയിരുന്നെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു രീതിയിലല്ല. എനിക്ക് എടുത്തു വിളിച്ച ഒരാളുടെ മുഖത്ത് കണ്ടന്ററായിട്ട് നോ പറയാൻ എനിക്കൊരു പ്രശ്നം അതാണ്, എന്റെ നെഗറ്റീവ് അതാണ്, എന്റെ പോസിറ്റീവ് അതാണ്. അതെ അതെ, എനിക്കത് മനസ്സിലായി. കാര്യം ഇപ്പൊ ബിസി ആണെങ്കിലും ചേട്ടൻ ഫ്രീ ആകുന്ന ടൈമിൽ തിരിച്ചു വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും, ആ ഒരു 2 വീക്സ് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനത് ഓർത്തായിരുന്നു ചേട്ടൻ കൃത്യമായിട്ട്. അങ്ങനെയാണ് എനിക്ക് പല സിനിമകളും വന്നിട്ടുള്ളത്, ചില റിലേഷൻഷിപ്പിന്റെ പുറത്തായാലും ചില ബന്ധങ്ങളുടെ പുറത്തായാലും ചിലപ്പോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ അത് പക്ഷെ അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ദോഷം വന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പറ്റി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നീ ലൈവാണ് എന്ന് നിന്നെപ്പറ്റി പറയാതിരിക്കുന്നു അന്ന് ശ്രദ്ധിക്കണം. ആ സമയം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെക്കുറിച്ച്. ഒരാൾ ഇപ്പം നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും ഒന്നുകിൽ അവർക്കുള്ള ഇഷ്ടമായിരിക്കാം, മനസ്സിലല്ലേ. ഇപ്പം എനിക്ക് എന്നോടുള്ള അവരുടെ ഇഷ്ടമായിരിക്കാം, ചിലപ്പോൾ എന്നെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു, നല്ല രീതിയിൽ നല്ല പ്രൊജക്റ്റുകൾ കാണണമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക്. നമ്മളിപ്പോൾ നമുക്കൊരാൾ ഇപ്പം എന്നെ തന്നെ ഞാൻ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ തടി വെച്ചിരുന്ന സമയത്ത് എല്ലാവരും എന്നെ ചീത്ത പറയുള്ളൂ. ഷായ് ചേട്ടൻ, ക്യാമറമാൻ ഷായ് ചേട്ടനുണ്ട്, ഷായ് ചേട്ടൻ ഇട്ടുമണി ചെയ്യുന്ന സമയത്ത് എന്നെ കാണുമ്പോൾ വഴക്ക് പറയുള്ളൂ, എടാ നീ ഇങ്ങനെയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നു പറഞ്ഞിട്ട് പറയാം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനോട് എന്നോടുള്ള ഒരു ഇഷ്ടമായിരിക്കും. സൈജു ചേട്ടൻ ഇതേപോലെ ആയിരുന്നു, സൈജു ചേട്ടൻ എപ്പോഴും എന്നോട് പറയുന്നത് എടാ നീ തടി കുറയ്ക്കണം, പിന്നെ തടി കുറയ്ക്കണം പണ്ട് തൊട്ടേ. ഇവരൊക്കെ പറയും എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ മടി ഫ്രണ്ടിൽ നിന്ന് പ്രശ്നം. പക്ഷെ ഇപ്പൊ എന്തോ ഇല്ല, എന്ത് ഞാൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഞാൻ ആദ്യം ഫോട്ടോ അയച്ചു കൊടുത്ത ഷായ് ചേട്ടനും
ഞാൻ ഫോട്ടോ ഒന്നും ഞാൻ ചെയ്യാതിരിക്കും, ഒരു മാസത്തോളം കഴിഞ്ഞില്ല. അതിന് സൈജു ഏട്ടനും സഹായിച്ചേട്ടനുമാണ് ഞാൻ ആദ്യം എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തത്. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംശയം, കാരണം ഇത്ര നാൾ പറഞ്ഞ് ഇപ്പോഴെങ്കിലും നീ കേട്ടല്ലോ എന്ന് ചോദിച്ചു. ഓക്കെ, ചേട്ടൻ തന്നെ ഇതിന് മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിലും ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളോട് ചോദിച്ചാൽ കേട്ടിട്ടുണ്ട്, ഒരു പ്രൊഫഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇപ്പം മീഡിയയിലൊക്കെ ആകുമ്പോൾ തന്നെ രണ്ട് റീസൺ കൊണ്ടാവും. ഒന്നെങ്കിൽ അതിനുള്ളൊരു പാഷൻ, ഒരാഗ്രഹം, അല്ലെങ്കിൽ അതുവഴി കിട്ടുന്ന ഒരു പ്രശസ്തി, അങ്ങനെ ഒരു ഇതിൽ. അപ്പോൾ ചേട്ടൻ തന്നെ ഇപ്പോൾ പറഞ്ഞു സുഹൃത്ത് ബന്ധങ്ങളുടെ പേരിലൊക്കെ നമ്മൾ ചേട്ടൻ സിനിമ ചെയ്തിട്ടുണ്ടെന്ന്. ചേട്ടൻ ഈ ഫിലിമിലോട്ട് വരാൻ നേരത്ത് ഫസ്റ്റ് ഈ പറഞ്ഞു എന്തായിരുന്നു ചേട്ടൻ മൈൻഡിൽ ആദ്യം വന്നിരുന്നത്? അതിനുള്ള പാഷൻ കൊണ്ടായിരുന്നോ അതോ ഫാമിലിയിൽ പഠിച്ചിട്ട് വന്നേക്കല്ലേ? എന്തൊക്കെയോ തപ്പിയെടുത്ത് കുത്തിപ്പൊക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അല്ല, സിനിമ പണ്ട് തൊട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണ്. ഐ മീൻ, ഞാൻ ആദ്യം അഭിനയിക്കുന്നത് 1994 കൊച്ചിലെ ഞാൻ അഭിനയിച്ച സിനിമ മാന്ത്രികൻ്റെ പ്രാവ് എന്ന് പറഞ്ഞിട്ട് വിജയശ്രീനഗറിൻ്റെ സിനിമയാണ്. അതൊരു എനിക്ക് തോന്നുന്നു തേർഡിൽ എന്തോ പഠിക്കുമ്പോഴാണ്, 1995 ആ സമയത്താണ്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ദൂരദർശനിൽ ഈ 13 എപ്പിസോഡ്സ് കോംബോ സീരീസ് ആണ്, അത് സിനിമ പോലെ തന്നെയാണ് അത് ഷൂട്ട് ചെയ്യുക. വെക്കേഷൻ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് ആ ഒരു ദൂരദർശൻ തുടങ്ങി, ആ ഒരു സമയം ദൂരദർശനിലായിരുന്ന സമയത്ത്. സോ അതിലും കൊച്ചുനാളിങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്, തൂവൽ കിരീടം എന്നൊക്കെ പറഞ്ഞു ആ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഫസ്റ്റ് ഫിലിം ക്യാമറയുടെ മുമ്പിൽ ഫേസ് ഞാൻ എന്താ ഫേസ് നിന്നത് ഈ മാന്ത്രികൻ്റെ പ്രാവാണ്. അത് ഡബിങ്ങിൽ ലൂപ്പിലായിരുന്നു, പഴയ കാലത്ത് ആ ലൂപ്പ് ചിത്രാഞ്ജലി ലൂപ്പിംഗ് ആയിരുന്നു, ലൂപ്പൊക്കെ വെച്ചിട്ടാണ് ഡബ് ചെയ്യുന്നത്. സോ അതും എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ഭാഗ്യമായിട്ട് എപ്പോഴും പറയാം. അത് അതിന് ശേഷം ശരിക്കും സിനിമ ചെയ്യണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എൻ്റെ നാട്ടിൽ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും ഇപ്പം പെരുന്നാപ്പിൾ ബോയ്സ് സ്കൂളിലാണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും എല്ലാ ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവരും എന്നെ ആക്ടറായിട്ട് ഇങ്ങനെ മുദ്ര കുത്തി വെച്ചേക്കുക. അതായത് ഞാൻ എനിക്കന്നത്ര ആക്റ്റീവ് ആയതുകൊണ്ടല്ല, ഒന്ന് ഫാമിലിയുടെ ബാക്കപ്പ് ആയിരിക്കാം. അപ്പോൾ അപ്പം ഇവരെല്ലാവരും ആക്ടേഴ്സാണ്. സോ അത് അതൊരു സൈഡിൽ. രണ്ടാമത്തെ കാര്യം, എനിക്ക് പക്ഷെ അന്ന് NCC കാര്യങ്ങളും ഇതും ഇതുമൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, അങ്ങനത്തെ പണികളായിരുന്നു. സംഗീത സ്പോർട്സ് ക്ലബ്ബാണ്, അത് അത് നേരത്തെ ഉണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞ ഇതാണ് ഈ ഒരു NCC ആ പരിപാടികളൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതൽ. അങ്ങനെ ഞാൻ സ്റ്റേജിലൊന്നും അങ്ങനെ ഒരു പെർഫോമൻസും സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടില്ല. ആകെപ്പാടെ അല്ല, രണ്ടെണ്ണം ചെയ്യണം. ഒന്ന് ഈ 7th പഠിക്കുമ്പോൾ ഒരു വിൽപ്പാട്ട് ഈ കോമ്പറ്റീഷൻ യുവജല കലോത്സവത്തിന് പോയിട്ടുണ്ട്. പിന്നെ ഒരു 9th പഠിക്കുമ്പോൾ ഒരു നാടകത്തിന് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടെണ്ണം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്കൂൾ ലൈഫിൽ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ എന്തെങ്കിലും പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും ഞാൻ ആക്ടറാവും, ഞാൻ ആക്ടറാവും ഇങ്ങനെ എല്ലാവരും അവനു പ്രൊഫഷണൽ ഫിലിം അല്ലേ എന്ന് എല്ലാവരും എന്ത്, കാരണം അവരുടെയൊക്കെ വെച്ചാൽ ഞാനിപ്പോൾ ഈ ഫാമിലി ആയതുകൊണ്ടാവും അവൻ സിനിമയിൽ, ഇനി അവന് വേറെ പ്രൊഫഷൻ ഉണ്ടോ, സിനിമ അവനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ അതൊന്നും അല്ല, അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ആരൊക്കെ ആണെങ്കിലും നല്ല കഷ്ടപ്പെടാത്ത സിനിമയിൽ വരാൻ പറ്റില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എത്ര ഇനി വന്നാൽ പോലും അത് നിലനിൽക്കാനും വരാ ഒരു 4 നമുക്ക് ചിലപ്പോൾ സിമ്പിളായിരിക്കാം. ആദ്യത്തെ ഒരു 4 നമുക്ക് സിമ്പിളായിട്ട് മുകളിലെത്താൻ പറ്റും എന്നുള്ളതല്ല, പിന്നുള്ളത് നമ്മൾ സ്വയം വിചാരിച്ച പാഷൻ എന്ന് പറഞ്ഞാൽ ഭീകര പാഷനല്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒരു കാര്യം എല്ലാവരും ഇങ്ങനെ നമ്മളെ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നില്ല, ഓക്കെ എനിക്ക് അഭിനയിക്കണം, ആക്ടർ ആവണം, ആണ് എന്നല്ല ആവണം എന്ന് തോന്നിയിട്ടുണ്ട്. സോ അങ്ങ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ഒരു മൂവിയുടെ മൂവി ചെയ്യാം എന്നൊക്കെ കണ്ണേ മടങ്ങുക എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തു. നവീം ഞാൻ അനുണ്ട്, അതിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ 4 ആ സിനിമയിൽ കണ്ണേ മടങ്ങുക എന്ന് പറയും. അതൊരു അവാർഡ് മൂവി ആയിരുന്നു, എനിക്ക് നവീക്ക് അവാർഡ് കിട്ടിയതാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് ഫസ്റ്റ്. സോ ആ സിനിമ ആണ് പിന്നെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യാം, ഇങ്ങനെ കുറേ സിനിമകളൊന്നും നല്ല ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഇങ്ങനെ ലോയിസ് സാറിൻ്റെ സിനിമ ചെമ്പട്ടനാണ്, നിവേദ്യമല്ല ചെമ്പട്ടൻ എന്ന് പറഞ്ഞൊരു പടം, അത് ഷൂട്ട് ചെയ്തിട്ടില്ല, അത് നിന്ന് പോയൊരു പടമാണ് മീരേജ് മീരേജ് ചേച്ചിയൊക്കെ ആയിട്ട്. സോ ആ ചെമ്പട്ടൻ എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാറിനെ പോയി കണ്ടു. അപ്പോൾ അതിന് ഈ ചെമ്പട്ടിന് മുമ്പ് അല്ല, അതിന് മുമ്പ് അജന്ത എന്ന് പറഞ്ഞിട്ട് മൂവി ചെയ്തു. ഇങ്ങനെ കുറേ സിനിമകളുടെ ഈ അജന്ത എന്ന് പറഞ്ഞ 4 ചെയ്തൊരു സിനിമയുണ്ട്. ഈ സിനിമ എൻ്റെ പ്രൊഫഷൻ, ഞാനൊരു വേറെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി സിനിമയൊക്കെ നോക്കാം എന്നുള്ളൊരു സമയത്ത് നിൽക്കുമ്പോഴാണ് ഈ അജന്ത മൂവി വിനയനങ്ങൾ എന്നെ വിളിക്കുന്നതും. അതൊരു തമിഴ് മൂവിയാണ്, ഡയറക്ടറൊക്കെ തമിഴാണ്. സോ അത് കുറച്ച് നാൾ ഷൂട്ട് കഴിഞ്ഞ് അതും ബ്രേക്കായി, പിന്നെ എൻ്റെ കോഴ്സും ഡിസ്കണ്ടിന്യൂ ആയി, ഇതും ബ്രേക്കായി, അങ്ങനത്തെ ഒരു എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും, നിനക്ക് ആ വർക്ക് സിനിമ ആക്ടർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും ആ പ്രൊഫഷണൽ അത് പരിശ്രമിക്കുക, അത് പരിശ്രമിച്ചുകൊണ്ടിരുന്നു എനിക്ക് കിട്ടുന്നു.
അങ്ങനെയാണ് ചെമ്പട്ടിലേക്ക് സാറ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ചെമ്പട്ട് ഡ്രോപ്പ് ചെയ്ത് നിവേദ്യം സിനിമ വരുന്നു. അതിന് സാറിൻ്റെ അടുത്ത് പോയി കുറെ നേരം, അതൊരു ലക്കാണ്, ഒരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ആ സിനിമ ചേട്ടന് മനസ്സിലായി, എല്ലാവരും പറഞ്ഞു ശരിയാണ്, ഞാനൊരു ആക്ടറാണ്, അങ്ങനെ തോന്നി. ആക്ടറാന്ന് എനിക്ക് തോന്നി. എനിക്ക് സാറിനോട് ഞാൻ ആദ്യം സാറ് പട ഷൂട്ട് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം സാറിനോട് പറഞ്ഞ കാര്യമാണ്, സാറ് എൻ്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കുളമായി പോയ എന്നുവെച്ചാൽ അപ്പൂപ്പനെ എല്ലാവർക്കും ഇഷ്ടമാണ്, മാം ഇവരെല്ലാം അഭിനയിച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം ഒരു ഭീകര റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. സാറ് പറഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, അതൊരു ചലഞ്ചായിട്ട് നീ എടുക്കുക എന്ന് പറഞ്ഞു. ഒന്ന് ലോഹിത് സാറിനോട് തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ പ്ലസ്. പിന്നെ ആ സിനിമയിൽ നിങ്ങൾക്ക് ഇപ്പോഴും കണ്ടാലും അറിയാം, അതിൽ ഓട്ടോയിൽ വന്നിറങ്ങുന്ന ഒരു സീനുണ്ട്. ഒരു ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ നേരെ മേളിലോട്ടും സൈഡിലോട്ടും നോക്കുന്ന ഇവിടെ കൈതപ്രസാദം നല്ല സ്ഥലത്തേക്കാണല്ലോ വിട്ടതെന്നൊക്കെ പറയുന്നൊരു ഒരു ഡയലോഗാണ്. ആ സീൻ എന്നെ ശ്രദ്ധിച്ചറിഞ്ഞ് വിയർത്ത് കുളിച്ചൊരുമാതിരി ഇരിക്കണം. 10, 12, 18 ടേക്ക് പോയൊരു ഷോട്ടാണ് അത്, എൻ്റെ ആദ്യത്തെ ഷോട്ടാണ്. ഞാൻ തിരിച്ച് എൻ്റെ പ്രവേശ എൻ്റെ സിനിമ എല്ലാം കഴിഞ്ഞ് എന്ന് വിചാരിച്ചാണത്. ആ ഷോട്ട് എടുത്തു ശരിയാവുന്നില്ല സാർ, പിന്നെ കുറച്ചും കൂടെ എന്ന് പറയുന്നുണ്ട്. ശരിയാവുന്നില്ല, എത്ര അഭിനയിച്ചിട്ടും എനിക്കത് പറ്റില്ല, എനിക്ക് തന്നെ മനസ്സിലായി പേടിയില്ല, എനിക്ക് എന്താ അറിഞ്ഞൂടാ, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. അപ്പം അതിന് വേറൊരു എൻ്റെ തൊട്ടുമുമ്പ് ഒരു ഇൻസിഡൻ്റ് ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ അതെന്ന് പറയണത് അങ്ങനെ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ സംസാരിച്ച് സാറിനോട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തന്നെ അറിയാം. കാരണം കൊച്ചിലൂടെ ഇവരുടെ കൂടെ ഒക്കെ ലൊക്കേഷനിൽ പോകുമ്പോൾ എനിക്ക് ഫിലിം, അന്ന് ഫിലിമാണ്, ഡിജിറ്റൽ അല്ല, ആ സിനിമയൊക്കെ ഫിലിമിലെടുത്തു, അപ്പോൾ ഫിലിം വേസ്റ്റ് ആവുന്ന എനിക്കറിയാം. സോ ഇതെനിക്ക് ടെൻഷൻ എല്ലാം കൂടെ. അപ്പം ഞാൻ ഉച്ച അപ്പം സാറ് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ബ്രേക്ക് കഴിഞ്ഞിട്ട് തുടങ്ങാൻ ബ്രേക്ക് ചെയ്തു. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ചു, നമ്മൾ എൻ്റെ കരിയർ തീർന്നു, ഞാൻ ഇനിയിപ്പോൾ സിനിമ ജന്മത്തെ സിനിമ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സാറിനോട് പറഞ്ഞു, സാർ എനിക്കെന്തോ പറ്റും. ലോഹിത് സാറിനോടാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന ആളാണ്. ഞാൻ പറയാം, സാർ എനിക്കെന്തോ പറ്റണില്ല, എനിക്ക് ഇന്ന് എന്ത് ചെയ്തിട്ട് എനിക്കിനി സാറിനി ഉച്ചയ്ക്ക് ശേഷം എടുത്താലും ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും, ഇന്ന് എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, എന്നാ വീനോ നിനക്ക് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, നമുക്ക് പാക്കപ്പ് ചെയ്യാമല്ലോ, പാക്ക് നമുക്ക് നാളെ അടിപൊളിയായിട്ട് തുടങ്ങാൻ പറഞ്ഞു. ഇതെനിക്ക് ഭയങ്കര റിലാക്സ് ആയിരുന്നു. സാർ എന്തെങ്കിലും ഞാൻ ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഒക്കെ വളരെ കൂളായിട്ട് പറഞ്ഞു. എന്നിട്ട് അസിനൻ്റെ മനോജേട്ടനായിരുന്നു, ഉദയേട്ടനായിരുന്നു അസോസിയേറ്റ്സ്, അവരുണ്ടൊരു റൂമിൽ വന്ന് കുറേ ഹാപ്പ് കുറേ കാര്യങ്ങൾ സംസാരിച്ചു, കൂളാവുന്നു ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം പിറ്റേ ദിവസം ഷൂട്ട് പോയി. നെക്സ്റ്റ് ഡേ ഒരു സോങ്ങിൻ്റെ ഷൂട്ട് കയറാൻ പോയി. അപ്പോഴത്തേക്ക് പിന്നെ ഫുൾ ട്രാക്കായി നമ്മൾ. ഈ ഒരു ഇൻസിഡൻറ്റ് തൊട്ടുമ്പോണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് ഞാൻ ഒന്ന് എനിക്കൊന്ന് ബാത്റൂം തപ്പി, എനിക്കൊന്ന് മൂത്രം വെച്ചിട്ടുണ്ട്. അപ്പം അപ്പോൾ പറഞ്ഞു, ഇല്ല ഇവിടെ എവിടെയെങ്കിലും നോക്കാം. അപ്പോൾ അവിടെ നിന്ന് പൈമ്പറും ചേട്ടാ ആ കുളത്തിൻ്റെ സൈഡിൽ ആരും ഇല്ലാന്ന് ചാടി അവിടെ പോയി. അപ്പോൾ അവിടെ ഇച്ചിരി മെൻ്റലി ഇതായിട്ടുള്ളൊരു ചേച്ചിയുണ്ട്, അവിടെ എവിടെ താമസിക്കുന്നത്, അവർ ഈ കുളത്തിൽ കുളിക്കാൻ വരും. ഞാനിങ്ങനെ ലാവിഷ്ടം, അപ്പോൾ ആരുമില്ല, ഓടി വന്നിട്ട് അവിടെ എന്നെ വിളി ഷോർട്ട് റെഡി എന്ന് പറഞ്ഞു. ഞാൻ ഓടി അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആരോട് അവിടെ എത്തി നോക്കുന്ന മറ്റേ ഭയങ്കര ഞാൻ ഞെട്ടിപ്പിച്ചു. ഇവിടുന്ന് ഇനി അടിയിട്ടു ഞാൻ ഓടി, ഞാൻ അവിടുന്ന് ഞാൻ പെട്ടെന്ന് നെർവസ് ആയി പോയി, പെട്ടെന്ന് ഭയങ്കര ചീത്ത വിളി. ഈ ചാടി ഓടി ഞാൻ അവിടെ തിരിച്ചെന്നപ്പോൾ പറഞ്ഞാൽ വീണ്ടും ഷോർട്ട് റെഡി ആവാന്ന്. ഞാൻ അങ്ങനെ പോയി ഓട്ടോ കയറി. ഇതാണ് ആക്ച്വലി അന്ന് സംഭവിച്ചത്. കണ്ടാണ് ഞാൻ വിയർത്ത് കുളിച്ച ആ ഷോട്ടിലിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഷോട്ടാണ്. ഓക്കെ, നേരത്തെ ചേച്ചിയുടെ കാര്യം പറഞ്ഞു, ചേച്ചിയെ പൊന്നുസ്ന വിളിക്കുന്നത്, തിരിച്ചും പൊന്നുസ്ന വിളിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഈ പറഞ്ഞ പോലെ ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള ഒരു ബോണ്ട്, ഒരു കണക്ഷൻ ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ തന്നെയും ലൈക്ക് എപ്പോഴും നിങ്ങൾ ഭയങ്കര ആക്റ്റീവാണ്. ചേച്ചിയുടെ അക്കൗണ്ടിലാണെങ്കിൽ എപ്പോഴും ചേട്ടന്റെ ഫോട്ടോ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ തന്നെ ചേട്ടന്റെ ഡി പി ചേച്ചി എന്താ വെഡിങ് ആനിവേഴ്സറി കിട്ടോ വിഷ് ചെയ്തിട്ടിരിക്കുന്ന ഫോട്ടോ എന്താണ് വാട്സപ്പ് ഡി പി. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഈ ട്രോളൊക്കെ വരുമ്പം എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്യാറൊക്കെ ഉണ്ടോ? ട്രോളപ്പിന്നെ പറയാറുണ്ട്, പക്ഷെ അവക്ക് ഭയങ്കര എന്താ പറയാ, യൂഷ്വലി എൻ്റെ ഡ്രസ്സിങ് പാറ്റേൺ ഞാൻ നടക്കുന്നത് എനിക്ക് തോന്നുന്ന പോലെ. ഞാൻ ഒരു രീതിയിലും എനിക്ക് ഡ്രസ് സെൻസ് ഇല്ലാത്ത ഒരാളാണ്. ഞാൻ എവിടെ പോയാലും എന്താ മാച്ചിങ് ആയിട്ടൊക്കെ ഇടാറുണ്ടല്ലോ. ആ അതിപ്പോഴല്ലേ, പണ്ടതൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ആദ്യം കാണുന്ന ഡ്രസ്സ് ഏതാ ഇട്ടും കംഫർട്ടാണോ അത് എടുത്തിട്ട് പോകും ഇതാണ്. പക്ഷെ ശരിക്കും പൊന്നുവിൻ്റെ ഒരു ഇതാണ്, കാരണം അവർക്ക് ഭയങ്കര ഈ ഇത് ഡ്രസ് ഇത് ഭയങ്കര നോളജാണ്. മീൻ കോസ്റ്റ്യൂം, കളർ കോമ്പിനേഷൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഓരോന്നിട്ടാൽ മാച്ചിങ് മാച്ചിങ്. അപ്പം ഞാൻ എവിടെ പോയാലും ഫുൾ ഡ്രസ്സ്. ഇപ്പം തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇല്ല, ചെന്നൈയിലാണ്. സോ വിളിച്ചിട്ട് രാവിലോട്ട് വിളിക്കുന്നുണ്ട്, അതെടുത്തോ ഇതെടുത്തോ ഈ സാധനം അവിടെ ഇരിപ്പുണ്ട്. കാരണം ഭയങ്കര നീറ്റ്, എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം. ഇവൻ വോൾ ഡ്രോപ്സ് ആയാലും എല്ലാം അടുക്കി വെക്കുള്ളൂ. ഞാൻ പറഞ്ഞു ഷോറൂമിൽ പോലും ഇങ്ങനെ അടുക്കി വെക്കില്ല, അങ്ങനെ അടുക്കി വെക്കുക. ഞാൻ അതിൽ നിന്നൊരു ടീ ഷർട്ട് എടുത്താൽ വന്നിട്ട് പറയും ഇത് എടുത്തിട്ടുണ്ടെന്ന്. കാരണം ഒരു അറ്റം ചുളുങ്ങിയിരുന്ന് നോക്കും മനസ്സിലാവും, അത്ര ഈ അടുക്കി വെക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇതാണ്. സോ പിന്നെ എന്ന് പറയാം, നമ്മളുടെ ലൈഫിൽ എപ്പോഴും നമുക്കൊരു ആൾ പാർട്ട്നറായിട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ലൈഫിൻ്റെ റൂട്ടിൽ എല്ലാത്തിലും ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് വരുമ്പോൾ നമുക്ക് ആ റൂട്ട്. ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തന്നെ കാരണങ്ങൾ പലപ്പോഴും പൊന്നാണ്.
ആദ്യ സമയത്തായാലും ഇപ്പോഴായാലും ഇരുന്ന് പറഞ്ഞു ചെയ്യണം ചെയ്യണം. കാരണം സി നമുക്കൊരാൾ മോട്ട്, പക്ഷേ എന്നെ സംബന്ധിച്ച് അവള് പറയുന്നത് എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്നാണ്. പക്ഷെ എങ്കിലും ഈ കാര്യം, പിന്നെ സിനിമയുടെ കാര്യങ്ങളായാലും എപ്പോഴും സിനിമ കണ്ടായാലും നല്ല, പിന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് എനിക്ക് പറഞ്ഞു തരുന്നത് പൊന്നുമാണ്. കാരണം എൻ്റെ നല്ലതാണ്, കാരണം നമ്മൾ എപ്പോഴും പോസിറ്റീവ് മാത്രം കേട്ട് കാര്യം. എൻ്റെ ഏറ്റവും ഇപ്പോൾ ഒരു നല്ല കാര്യമാണെങ്കിലും ഇപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ പറയുന്നത് എന്തായിരിക്കും, നീ ഇന്ന് എങ്ങനെ അതൊന്ന് ഇച്ചിരി കറക്റ്റ് ചെയ്തു തരുന്നത് ഒന്ന്, അങ്ങനെ വരെ മൈന്യൂട്ട് ആയിട്ട് ചിന്തിക്കും. ചിലപ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ല ലക്കാണ് അങ്ങനെയുള്ള കിട്ടാന്നുള്ളത്. കാര്യം ചേട്ടന്റെ ചേച്ചിയുടെയും ഫസ്റ്റ് വീഡിയോസ് തൊട്ട് നമ്മൾ കാണുമ്പോ തൊട്ടേ അറിയാം നിങ്ങളുടെ ആ ഒരു ബോണ്ട് നമുക്ക് മനസ്സിലാവും. നല്ല ഫോട്ടോ, ഈ ഒരു ഡ്രസ് ഇട്ട് പുറത്തിറങ്ങിയാൽ എനിക്ക് തോന്നുന്നൊരു 100-150 ഫോട്ടോകൾ എടുക്കും സെൽഫി. ഞാൻ ഒരു ഫോൺ, ഐഫോണിന്റെ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് അത് 512 GB ഫോണും ഒരു 1.5 മാസം കൊണ്ട് മെമ്മറി ഫുള്ളാക്കിയിട്ട് സെൽഫി തന്നെ ഏകദേശം 17,000-18,000 സെൽഫി ഉണ്ടായിരുന്നു. ഭയങ്കര ഫോട്ടോ ക്രേസിയാണ്, ഓരോന്ന് എടുത്താലും ഫോട്ടോസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. ഈ ഞങ്ങളുടെ കല്യാണ സമയത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ സാരി എടുക്കുമല്ലോ, സാരി എടുക്കാൻ കല്യാണി പോയപ്പം അപ്പം എങ്ങനെയാക്കും, ആളെങ്ങനെയാണ്, കളർ എങ്ങനെയാണ്, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ഞാനിങ്ങനെ സൈഡ് എടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന വലിയൊരു ഡിസ്പ്ലേ ഉണ്ട്, അത് ഇവളുടെ ഫോട്ടോ ആണ്, ഇവൾ ആഡ് ചെയ്ത. സോ ആ സാരി അപ്പം ഞാൻ പറഞ്ഞു ഇതോ ആ അത് ആ ഫോട്ടോ കണ്ടോന്ന് വെച്ചു. ഓ അതേപോലെ ഇരിക്കുമെന്ന് വെച്ചു, അതേപോലെ ഇരിക്കുമല്ലോ ആ കുട്ടിയാണ്. ഓക്കെ, ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയായിട്ടുള്ള, അതാണ് ചോദിച്ചത്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട്, ഈ ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീഡിയോസിൻ്റെ താഴെയൊക്കെ ഭയങ്കര ജാടയാണ്, അനുവും വൈഫും ആണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നുമല്ല കേട്ടോ ചേട്ടൻ, എനിക്കിപ്പോൾ ഇത്രയും നേരത്തെ ഒരു കമ്മ്യൂണിക്കേഷനിലും ഇതുവരെ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ നേരത്തെ വെച്ചിട്ട് പേഴ്സണലി മനസ്സിലായിട്ട് പറയാണ്, തീരെ ജാടയില്ല. നിങ്ങൾ ആരും ഇനി അങ്ങനെ പറയുന്നത് ഞാൻ ശക്തമായി എതിർക്കും. ഗൂഗിൾ പേ അങ്ങനെയല്ലോ സീരിയസ്ലി പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ജാഡ കാണിക്കുന്നത്? ഞാൻ ഇപ്പൊ പറയട്ടെ, ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയാണ്, സിനിമ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്. ഇപ്പൊ ഞാനിപ്പം ഒരു കടയിൽ വർക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യണമെങ്കിലോ ഇതെല്ലാത്തിനും ആ പ്രൊഫഷൻ്റെതായിട്ടുള്ള, ഇപ്പം താങ്കൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു, സോ ആ പ്രൊഫഷന് ഒരു വാല്യൂ ഇല്ല. ഇപ്പൊ ചേട്ടൻ ക്യാമറ എടുക്കുന്നു, ചേട്ടൻ്റെ ആ പ്രൊഫഷന് അത്രയും വാല്യൂ ഉണ്ട്. സോ ഏത് പ്രൊഫഷനും അവരവരുടെ പ്രൊഫഷനിൽ കൃത്യമായിട്ട് വാല്യൂ കണ്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് സക്സസ് ആവുള്ളൂ. അപ്പം അതുകൊണ്ട് അതിനകത്ത് ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചു ചാടാൻ എനിക്ക് തോന്നിയില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെ സാധനം ഇല്ല. ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ ട്രാവലിലാണെങ്കിൽ പോലും ഞാൻ പോകുന്ന കടകളാണ് ഇത്, എനിക്ക് അങ്ങനെ ഞാൻ ആർട്ടിസ്റ്റാണ് ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കൊരു പ്രൈവസി ഫീൽ ചെയ്യും അത് മാത്രം. കാരണം പലപ്പോഴും ഒരു പണ്ടിറങ്ങി ഓടിച്ചാടി നടന്ന പോലെ ചിലപ്പോൾ ഇപ്പം എനിക്ക് നടക്കാൻ പറ്റില്ല, അത് മാത്രമേ ഉള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, അത് ആൾക്കാർ ചിലപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വളരെ ഇതായിട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ബസ്സിൽ കയറി പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ട്രെയിൻ പോകുമ്പോൾ എന്താവിടെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മെന്റൽ കണ്ടീഷൻ എന്തായിരിക്കും എന്നറിയാം. അങ്ങനത്തെ ഉള്ള ഇപ്പം ആരായാലും ഇപ്പോൾ ഏതൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പോലത്തെ കാര്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് അല്ലാണ്ട് ആസ് യൂഷ്വൽ എല്ലാവരോടും ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ പോയിട്ട് ഞാൻ ചില കടയിൽ കയറും, ഈ ചേട്ടനൊക്കെ ഈ കടയിൽ കയറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം, നല്ല ഫുഡ് ഞാൻ എവിടെ. ഓക്കെ.